നമസ്കാരം. ബി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂനിയമ ഭേദഗതി ബിൽ പാസാക്കിയ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സി പി ഐ എം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ വിജയ സന്ദേശയാത്ര 19-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദിവാസി പിന്നോക്ക മേഖലയായ ഇടുക്കി പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. കുമാരമംഗലം സർവേ സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സഹകരണ അദാലത്ത് നടത്തി. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരത്തിലെ ബസ്സുകളുടെ അമിതവേഗം മൂലം അപകടം തുടർക്കഥയായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. റോഡിന് നടുവിലൂടെ ഓടി വന്ന തെരുവ് നായ ഇടിച്ചതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് കാഞ്ഞിരമറ്റം സ്വദേശി സന്തോഷ് ബേക്കറിക്ക് സാരമായി പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ഭൂനിയമ ഭേദഗതി ബിൽ പാസാക്കിയ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സി പി ഐ എം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ വിജയ സന്ദേശയാത്ര 19-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അടിമാലിയിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. പുതിയ ഇടുക്കി പുതിയ മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സന്ദേശയാത്ര നടത്തുന്നത്. ഭൂനിയമം ഭേദഗതി യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ. നവകേരളം വികസനം യാഥാർത്ഥ്യമാക്കിയ എൽ ഡി എഫ് സർക്കാരിനെ ശക്തിപ്പെടുത്തുക. ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന യു ഡി എഫിനെയും നിക്ഷിപ്ത താൽപ്പര്യക്കാരെയും തിരിച്ചറിയുക. കൃഷിക്കാരന് കണ്ണീരും ദുരിതവും നൽകിയ കാർഷിക നയങ്ങൾ കൊണ്ടുവന്നവരെയും നടപ്പാക്കുന്നവരെയും തിരിച്ചറിയുക. ഇന്ത്യയെ മതരാഷ്ട്രമാക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ നടത്തുന്നത്. 19-ന് അടിമാലിയിൽ ആരംഭിക്കുന്ന സന്ദേശയാത്രയുടെ ഉദ്ഘാടനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിർവഹിക്കും. പുതിയ ഇടുക്കി പുതിയ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ക്യാപ്റ്റനും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശൈലജ സുരേന്ദ്രൻ വൈസ് ക്യാപ്റ്റനും കെ വി ശശി മാനേജരുമാണ്. നമുക്കറിയാം 6 പതിറ്റാണ്ടുകാലമായി മലയോര ജനത ആവശ്യപ്പെടുന്നതായിരുന്നു ഭൂവിനിയോഗ നിയമം ഭേദഗതി ചെയ്യണമെന്നത്. ആ നിയമ ഭേദഗതി കഴിഞ്ഞ സെപ്റ്റംബർ 14 കേരള നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയോര ജനതയുടെ എല്ലാ പുതിയ പ്രതീക്ഷയുടെയും പുതിയ മുന്നേറ്റത്തിൻ്റെയും കാലമാണ് വരാൻ വേണ്ടി പോകുന്നത്. 2025 ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയാണ്. അതൊന്നും കേരളത്തിൻ്റെ സവിശേഷമായ ഭരണരംഗത്തുള്ള നേട്ടമാണ്. ആ വിഷയം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. കാർഷിക മേഖല ഇന്ന് നേരിടുന്ന ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ 91 ആഗോളവൽക്കരണ നയം 2001 കൊണ്ടുവന്ന ആസിയൻ കരാറെല്ലാം നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖലയ്ക്ക് തകർച്ചയുണ്ടാകും. ആ നയം കൊണ്ടുവന്നത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. ഇന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് കൃഷിക്കാരന് കണ്ണീര് നിറയിട്ടുള്ള നയം കൊണ്ടുവന്നവരെയും ഇന്ന് നടപ്പാക്കുന്നവരെയും തിരിച്ചറിയുക എന്നുള്ള മുദ്രാവാക്യം. ഈ ജാഥ 19-ാം തീയതി അടിമാലിയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് എ വിജയരാഘവൻ ഉദ്ഘാടനം. നേതാക്കളായ ഇ പി ജയരാജൻ, ഡോക്ടർ തോമസ് ഐസക്, കെ കെ ശൈലജ ടീച്ചർ, എ കെ ബാലൻ, വി എൻ വാസവൻ, കെ കെ ജയചന്ദ്രൻ, പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ, പി കെ ബിജു, എം എം മണി എം എൽ എ, എസ് സതീഷ് എന്നിവർ വിവിധ ദിവസങ്ങളിലെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും.
ഇതോടൊപ്പം ഉപജാഥകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് എ രാജ എം എൽ എ, റോമിയോ സെബാസ്റ്റ്യൻ, ശൈലജ സുരേന്ദ്രൻ, കെ ടി ബിനു, ആർ തിലകൻ, കെ എസ് മോഹനൻ, വി വി മത്തായി എന്നിവരാണ് ഉപജാഥകളിലെ ക്യാപ്റ്റന്മാർ. 28-ന് തൊടുപുഴയിൽ സമാപന സമ്മേളനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്, നേതാക്കളായ വി വി മത്തായി, എം ജെ മാത്യു, മുഹമ്മദ് ഫൈസൽ, ടി ആർ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. INTUC മുട്ടം മണ്ഡലം സമ്മേളനം മുട്ടം വ്യാപാര ഭവനിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടത്തി. കോൺഗ്രസ് മുട്ടം മണ്ഡലം പ്രസിഡന്റ് ബേബി വണ്ടനാനി ഉദ്ഘാടനം ചെയ്തു. INTUC മുട്ടം മണ്ഡലം പ്രസിഡന്റ് പി എ മൈക്കിൾ പുരയിടത്തിൽ അധ്യക്ഷത വഹിച്ചു. INTUC തൊടുപുഴ റീജിയണൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് മുഖ്യ പ്രഭാഷണം നടത്തി. INTUC മുട്ടം മണ്ഡലം സമ്മേളനം മുട്ടം വ്യാപാര ഭവനിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടത്തി. കോൺഗ്രസ് മുട്ടം മണ്ഡലം പ്രസിഡന്റ് ബേബി വണ്ടനാനി ഉദ്ഘാടനം ചെയ്തു. ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരാണ് കോട്ടം തൊഴിലാളികൾ ഉള്ളത്. നമ്മുടെ പെയിന്റിങ് മറ്റ് പല മേഖലകളിലും പണിയെടുക്കുന്ന ധാരാളം തൊഴിലാളി ജൂനിയറുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളാ ജൂനിയറുകളെല്ലാം ഒപ്പം കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ. INTUC മുട്ടം മണ്ഡലം പ്രസിഡന്റ് പി എ മൈക്കിൾ പുരയിടത്തിൽ അധ്യക്ഷത വഹിച്ചു. INTUC തൊടുപുഴ റീജിയണൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ കെ ബിജു എയർലോ കാർഡ് വിതരണം ചെയ്ത് സംസാരിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കടത്തലക്കുന്നേൽ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ പൂച്ചുകുഴി, തുടങ്ങനാട് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും INTUC തൊടുപുഴ റീജിയണൽ സെക്രട്ടറിയുമായ ടെന്നീഷ് ജോർജ് പൂവത്തിങ്കൽ, INTUC റീജിയണൽ ജനറൽ സെക്രട്ടറി കെ എസ് ജയകുമാർ, റോസമ്മ ചാക്കോ, അനീഷ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുട്ടം. ആദിവാസി പിന്നോക്ക മേഖലയായ ഇടുക്കി പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. വിദ്യാർത്ഥികളുടെ ശാസ്ത്രശേഷി വർദ്ധിപ്പിക്കുക, കുട്ടികളുടെ സർഗാത്മക ശേഷികളെ ഉയർത്തിക്കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് അടൽ ടിങ്കറിംഗ് ലാബിന്റെ നിർമ്മാണം. ഇടുക്കി പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച അടൽ ടിങ്കറിംഗ് ലാബ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സജീവമായി. 3D പ്രിന്റർ, ലാപ്ടോപ്പ്, സെൻസറുകൾ, ടെലസ്കോപ്പ്, ഡ്രില്ലിംഗ് മെഷീനുകൾ, പ്രൊജക്ടർ, ഹെലിക്യാം, LED ബോർഡുകൾ തുടങ്ങി ഒട്ടനവധി ഉപകരണങ്ങൾ ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പഠന സഹായികൾ കൈക്കുമ്പിളിൽ എത്തിയതിനാൽ ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ലക്ഷ്യവും വിജയവും എളുപ്പത്തിൽ നേടാനാകുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇവിടെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ അടൽ ടിങ്കറിംഗ് ലാബ് എന്ന് പറഞ്ഞ ലാബ് തുടങ്ങുന്നത്. ഞങ്ങൾക്ക് ഇതിലെല്ലാവർക്കും തന്നെ സയൻസിനോട് കൂടുതൽ താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ ഇതിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് സയൻസിനെ അടുത്തറിയാൻ പറ്റി. ഓട്ടോമാറ്റിക് ബൂം ബാരിയർ, ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം, ലേസർ സെക്യൂരിറ്റി സിസ്റ്റം, 3D പ്രിന്റർ, ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ഡസ്റ്റ്ബിൻ എന്നിങ്ങനെ 5 പ്രോജക്റ്റുകൾ കുട്ടികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. 3D പ്രിന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 3D എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാനും എടുക്കാനും കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ 3D എന്ന് പറയുന്നത്. അതിനൊരു ഹൈറ്റും കാണും, അപ്പം നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വസ്തു. അപ്പം ഇത് ബെഡാണ്, പേനയ്ക്ക് പകരം, പേനയുടെ നിപ്പിന് പകരം ഉപയോഗിക്കുന്നതാണ്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്താനും പൂമാലയിലെ പരിമിത സാഹചര്യത്തിൽ നിന്നും മുഖ്യധാരയിലേക്ക് എത്താനും ലാബ് സഹായകരമാകുമെന്ന് സ്കൂൾ അധികൃതർ സൂചിപ്പിച്ചു. ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്തി അവരെ തൊഴിൽ നൈപുണികളുള്ള ഭാവി തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ കീഴിലുള്ള മെൻറ്റർമാരാണ് അവർക്ക് ട്രെയിനിങ് നൽകിയിട്ടുള്ളത്. അവർ അത് മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ എല്ലാ കുട്ടികളെയും ശാസ്ത്ര രംഗത്തേക്ക് തൊഴിൽ നൈപുണിയുള്ളവരായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. 6.5 പഴക്കമുള്ള സ്കൂളിന് ലഭിച്ച ഏറ്റവും പ്രധാന നേട്ടങ്ങളിലൊന്നാണ് ലാബ് സ്ഥാപിച്ചതിലൂടെ ലഭിച്ചതെന്ന സന്തോഷം സ്കൂൾ PTA ഭാരവാഹികളും പങ്കുവച്ചു. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നാമധേയം കൊടുത്തുള്ള അടൽ ടിങ്കറിംഗ് ലാബ് കുട്ടികളുടെ ശാസ്ത്രപരമായ കഴിവുകളെ വികസിപ്പിക്കുക. അവരുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ടോ, അത് ഒരു കുട്ടിക്ക് തയ്യലായിരിക്കാം, മറ്റൊരു കുട്ടിക്ക് പടം വരയ്ക്കലായിരിക്കാം, വേറൊരു കുട്ടിക്ക് രൂപങ്ങൾ നിർമ്മിക്കുന്നതിലാവാം കൗതുകം. ഇതെല്ലാം സ്വായത്തമാക്കാനും അല്ലെങ്കിൽ അതെല്ലാം പഠിച്ച് നല്ല രീതിയിൽ പുറത്തേക്ക് പോകുവാനും ഉള്ളൊരു അവസരമാണ് ഈ ലാബ് കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച്. തങ്ങൾ പഠിക്കുക എന്നതിലുപരി മറ്റ് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകാൻ പ്രാപ്തരാകുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. ഇതിലെ ആദ്യം കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവർ തന്നായിരുന്നു. ഇതിൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന സാറിമാരിൽ ഒരാളാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുത്തു തന്നത്. ആ സാറ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം ഞങ്ങൾക്ക് വിവരമായും നല്ല രീതിക്ക് തന്നെ പഠിപ്പിച്ച് എല്ലാം തന്നിട്ടുമുണ്ട്. പിന്നെ ഞങ്ങളിത് പഠിക്കുന്നത് പോരാത്തതിനും വേറെ ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടി ഞങ്ങളിത് പറഞ്ഞ് പഠിപ്പിച്ചും കൊടുക്കുന്ന
അതാണ്. പിന്നെ ടീച്ചർമാരെല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇന്ത്യയിലെ 10,000,000 കുട്ടികളെ നിയോട്ടറിക് ഇന്നോവേറ്ററുകളായി വളർത്തുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ അടൽ ടിങ്കറിംഗ് ലബോറട്ടറികൾ സ്ഥാപിക്കുന്നത്. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുംകാല ശാസ്ത്രജ്ഞർ പിറവിയെടുക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും ഉൾപ്പെടെയുള്ളവർ. ന്യൂസ് ബ്യൂറോ പൂമാല. യു ഡി എഫ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ണപ്പുറം മണ്ഡലത്തിൽ യു ഡി എഫ് പദയാത്ര നടത്തി. കാളിയാറിൽ നിന്നും ആരംഭിച്ച പദയാത്ര കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ രാജിവെക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ണപ്പുറം മണ്ഡലത്തിൽ യു ഡി എഫ് പദയാത്ര നടത്തി. കാളിയാറിൽ നിന്നും ആരംഭിച്ച പദയാത്ര കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കുടുംബങ്ങളുടെ ബഡ്ജറ്റുകൾ തകർന്നു തരിപ്പണം, ജീവിതം ദുസ്സഹമായിരുന്നു, എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്ന കേരളത്തിലെ അബാലവൃദ്ധം ജനങ്ങൾ അവരുടെ ശബ്ദമാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രിയങ്കരനായ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ഈ സമരം നമ്മൾ ഏറ്റെടുത്തത്. നമുക്ക് ഇതുപോലെയൊരു സർക്കാർ ആവശ്യമാണ്. കടമെടുത്ത് ഭരിക്കാൻ വേണ്ടി മാത്രമായി ഒരു സർക്കാർ ആർക്ക് വേണ്ടി? 300,000,000,000 രൂപയാണ് കേരള ഗവൺമെന്റ് കടമെടുക്കുന്നത്. ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലും കടക്കാരനാക്കിക്കൊണ്ടുള്ള ഈ ഭരണം ആർക്ക് വേണ്ടി? ഇത്തരമൊരു ഭരണം നമുക്ക് ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിക്കും മരുമകനും മകൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രമായി ഒരു ഭരണം ഈ കേരളത്തിൽ ആവശ്യമുണ്ടോ? നമ്മൾ പറയുന്നതിന് മുമ്പേ ഇതൊക്കെ പറയാൻ തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുകയും സർക്കാരുകളിൽ ആദ്യതയെ പോലെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നടക്കുകയൊക്കെ ചെയ്ത മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെയാണ് എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് അവരാണ്. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു വന്ന സർക്കാരിന്റെ അവകാശവാദത്തെ അദ്ദേഹം പരിഹസിച്ചു. മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത നിർമ്മാണ നിരോധനം ഇടുക്കിയിൽ മാത്രം നിലനിൽക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ബേബി വട്ടക്കുന്നേൽ, ചെയർമാൻ കെ എച്ച് അസീസ്, മണ്ഡലം പ്രസിഡന്റ് സണ്ണി കളപ്പുര, സജി കണ്ണമ്പുഴ എന്നിവർ ചേർന്ന് പതാക ഏറ്റുവാങ്ങി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം പി എം അബ്ബാസ് ജാദ ഫ്ലാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ്, കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ, കെ പി വർഗീസ്, പി എം ഇലിയാസ്, സണ്ണി കളപ്പുരയ്ക്കൽ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് എന്നിവർ പ്രസംഗിച്ചു. യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ബേബി വട്ടക്കുന്നേൽ, ചെയർമാൻ കെ എച്ച് അസീസ്, സജി കണ്ണമ്പുഴ, ജിജോ ജോസഫ്, എം എ ബിജു, ഇന്ദു സുധാകരൻ, ഷൈനി റജി, അനിൽ പയ്യാനിക്കൽ, എൻ ഐ ബെന്നി, പി യു ഷാഹുൽ ഹമീദ്, പി എൽ ജോസ്, ദിവ്യ അനീഷ്, റഹീമ പരീദ്, ഇസബെല്ല ജോഷി, രാജീവ് ഭാസ്കർ, സുബൈദ സുബൈർ, അനീഷ് കിഴക്കൽ, കെ ജി ശിവൻ, തോമസ് വണ്ടാനം, അബ്ബാസ് മീരാൻ, പി ബി ഷെരീഫ്, കെ എം സുരേഷ്, റഷീദ് തോട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സഹകരണ അദാലത്ത് നടത്തി. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ നോട്ട് നിരോധനത്തെ തുടർന്നാണ് സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ പുറത്തുവന്നു തുടങ്ങിയതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. നോട്ട് നിരോധനത്തിന്റെ തുടർച്ചയായി കേന്ദ്ര ഗവൺമെന്റും റിസർവ് ബാങ്കും സഹകരണ മേഖലയിലെ നിയമം കർശനമാക്കിയതാണ് ഇപ്പോൾ തട്ടിപ്പുകൾ പുറത്തുവരാൻ കാരണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികൾ സഹകരണ ബാങ്കുകളെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള മേഖലയാക്കി മാറ്റി. നേതാക്കളുടെ ബിനാമി സ്വത്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി സഹകരണ നിയമം അട്ടിമറിച്ചുള്ള പ്രവർത്തനമാണ് ബാങ്കുകളിൽ നടത്തിയത്.
ഇടുക്കി കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ ബി ജെ പി സംഘടിപ്പിച്ച സഹകരണ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നോട്ട് നിരോധനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും സി പി എമ്മിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അതായത് നവംബർ മാസം 8 നോട്ട് നിരോധനത്തിന് ശേഷം 2016 മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കേരളത്തിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ പണം കൈമാറിയതായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തട്ടിപ്പ് നടത്തുന്നതിനും നിയമം കർശനമാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനും LDF UDF മുന്നണികൾ ഒറ്റക്കെട്ടാണെന്നും MD രമേശ് ആരോപിച്ചു. കരുവന്നൂരിലെ ബാങ്കിന്റെ സമയത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു ബാങ്കാണ് വയനാട് ജില്ലയിലെ ബത്തേരിയിലെ പുൽപ്പള്ളിയിലെ ബാങ്ക്, കോൺഗ്രസിന്റെ ബാങ്കാണ്, KPCC സെക്രട്ടറിയാണ് ബാങ്കിന്റെ പ്രസിഡന്റ്, മലപ്പുറം ജില്ലയിലെ AR നഗറിലെ ബാങ്ക് മുസ്ലിം ലീഗിന്റെ ബാങ്കാണ്. അപ്പോ ഇവർക്കൊക്കെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടും അഴിമതിയും തട്ടിപ്പാണ് നടക്കുന്നത്. ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി CPMഉം കോൺഗ്രസും ലീഗും എല്ലാം പരസ്പരം സഹകരിക്കുകയാണ്. ഇവരുടെ ഒന്നും ലക്ഷ്യം സഹകരണ മേഖലയെ സംരക്ഷിക്കലല്ല, തങ്ങളുടെ ബിനാമികളുടെ കള്ളപ്പണം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പര സഹകരണമാണ് ഇവർ നടത്തുന്നത്. അദാലത്തിന് മുന്നോടിയായി ബാങ്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സഹകാരികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് കുമാരമംഗലം NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ മുൻ ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി എത്തി. BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി, ജില്ലാ പ്രസിഡന്റ് KS അജി, സംസ്ഥാന കമ്മിറ്റി അംഗം PP സാനു തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. നഗരത്തിലെ തെരുവനായ ശല്യം നിയന്ത്രിക്കാനാവാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. തുറന്ന ഭക്ഷണശാലകൾക്ക് സമീപമാണ് നായ്ക്കൾ തമ്പടിക്കുന്നതെന്നും ആരോപണമുണ്ട്. റോഡിന് നടുവിലേക്ക് ഓടി വന്ന തെരുവുനായ ഇടിച്ചതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് കാഞ്ഞിരമറ്റം സ്വദേശി സന്തോഷ് ബേക്കറിക്ക് സാരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം നഗരത്തിലേക്ക് പോയപ്പോഴാണ് സംഭവം. തലനാരിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് സന്തോഷ് പറയുന്നു. വ്യാഴാഴ്ച ഞങ്ങളൊരു കൂട്ടുകാരൻ്റെ ശവോടക്കമായിട്ട് ബന്ധപ്പെട്ട് ശാന്തി തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിഗ്നൽ കഴിഞ്ഞ് കൊലാനി ഹൈവേയിൽ സഞ്ചരിക്കുമ്പോൾ മണക്കാട് ജംഗ്ഷൻ ഇപ്പുറമായിട്ട് ഇടത്ത് സൈഡിൽ വെജിക്കട ഇരുന്ന പട്ടി വണ്ടിക്ക് കുറേ ചാടുമായിരുന്നു. ഞാൻ വണ്ടിയായിട്ട് ചെന്ന് തട്ടി തെറിച്ചുപോയി. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലയടിച്ചെങ്കിലും തലയ്ക്കൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പം തൊലിയൊക്കെ പോയി കൂട്ടുകാരും നാട്ടുകാരും കൂടി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ഒരു 5 മണി വരെ കടന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ 5-6 ദിവസമായി. അപ്പോൾ തെരുവനായ്ക്കളുടെ ശല്യമാണ് മെയിനായിട്ട് വന്നിരുന്നത്. മാർവൽ മാട്രസ് പൊന്നോണ സമ്മാന വിജയികൾക്കുള്ള സമ്മാന വിതരണം തൊടുപുഴ ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടത്തി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 81 ഷോറൂമുകളിൽ വിതരണം ചെയ്ത കൂപ്പണുകളിൽ നിന്നുമാണ് സമ്മാനാർഹരെ തിരഞ്ഞെടുത്തത്. മാർവൽ മാട്രസ് പൊന്നോണ സമ്മാന വിജയികൾക്കുള്ള സമ്മാന വിതരണം തൊടുപുഴയിൽ ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കഷ്ടപ്പാടിൻ്റെയും അതോടൊപ്പം ഇച്ഛാശക്തിയുടെയും പരിണിതഫലമായി ഒരു ചെറിയ സ്ഥാപനം ആരംഭം കുറിച്ച് ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 81 ഷോപ്പുകൾ ആരംഭിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. അതിനുള്ള പ്രവർത്തന ശേഷി രജയ്ക്ക് ലഭിച്ചത് അനുഭവസമ്പത്തിൽ കൂടി ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വൈമുഖത പുലർത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറി ധാരാളം അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പുതിയ അവസരങ്ങൾക്ക് വേണ്ടി വരുന്ന പുതിയ ജനറേഷന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുന്ന സംരംഭങ്ങളും ഇന്ന് കേരളത്തിന്റെ വികസന സാധ്യതകൾക്ക് ആക്കം വർദ്ധിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ സംരംഭങ്ങളുണ്ട്. വ്യാവസായിക നയതന്നെ മാറ്റം വരുത്തി ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു.
കേരളത്തിലെ 81 ഷോറൂമുകളിൽ വിതരണം ചെയ്ത കൂപ്പണുകളിൽ നിന്നുമാണ് സമ്മാനാർഹരെ തെരഞ്ഞെടുത്തത്. ഒന്നാം സമ്മാനം 100,000 രൂപയും രണ്ടാം സമ്മാനം 50,000 രൂപ വീതം രണ്ടു പേർക്കും മൂന്നാം സമ്മാനം 20,000 രൂപ വീതം അഞ്ചു പേർക്കുമാണ് വിതരണം ചെയ്തത്. ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, വാർഡ് കൗൺസിലർ കവിത അജി, തൊടുപുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ പ്രശോഭ്, ഇടുക്കി പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരായ എം എൻ സുരേഷ്, വിനോദ് കണ്ണോളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാർവൽ മാട്രസ് എം ഡി റെജി വർഗീസ് സ്വാഗതവും മഞ്ജു റെജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ നഗരത്തിലെ ബസ്സുകളുടെ അമിതവേഗം മൂലം അപകടം തുടർക്കഥയായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങൾക്കും മറ്റു ടാക്സികൾക്കുമെതിരെ പിഴയീടാക്കാൻ മുൻപന്തിയിലുള്ള മോട്ടോർ വാഹന വകുപ്പും പോലീസും റോഡുകളിൽ പരക്കം പായുന്ന ബസ്സുകളുടെ അമിതവേഗം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തൊടുപുഴ നഗരത്തിൽ ബസ്സുകളുടെ വേഗപരിധി മണിക്കൂറിൽ 35 കിലോമീറ്റർ ആണ്. എന്നാൽ KSRTC അടക്കമുള്ള ബസ്സുകളിൽ ഭൂരിഭാഗവും ഇത് പാലിക്കാറില്ല. സ്റ്റോപ്പുകളിൽ ആവശ്യത്തിലധികം സമയം ചെലവിട്ട് യാത്രക്കാരെ കയറ്റിയ ശേഷം റോഡിൽ ചീറിപ്പാഞ്ഞാണ് ബസ്സുകൾ സമയനഷ്ടം പരിഹരിക്കുന്നത്. റോഡിന്റെ ഇടതുവശം ചേർന്ന് പോകണമെന്നാണ് വാഹന നിയമമെങ്കിലും ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് ബസ്സുകൾ വശങ്ങളിലേക്ക് നീങ്ങുന്നതും പതിവാണ്. ഇത്തരത്തിൽ തിരിക്കുന്നത് മൂലം ഇരുചക്ര വാഹനങ്ങളും ചെറുവാഹനങ്ങളും ബസ്സുമായി കൂട്ടിയിടിക്കുന്നതും പതിവായി. അപകടമുണ്ടായാൽ പലപ്പോഴും ചെറുവാഹനങ്ങളിലുള്ളവരോട് ആക്രോശിച്ച് ബസ് ജീവനക്കാർ കടന്നു കളയുന്നതാണ് രീതി. മിക്ക ബസ്സുകളിലും കുട്ടി ഡ്രൈവർമാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ലാഘവത്തോടെയാണ് ഇവരുടെ ഡ്രൈവിംഗ്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. പ്രധാന റോഡാണെന്നോ ഇടവഴിയാണെന്നോ വ്യത്യാസമില്ലാതെയാണ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ. മിക്ക സ്വകാര്യ ബസ് ഡ്രൈവർമാരും ലൈറ്റിട്ടും ഹോൺ മുഴക്കിയും ഇരുചക്ര ചെറുവാഹന ഡ്രൈവർമാരെ ഭയപ്പെടുത്തിയാണ് ബസ് ഓടിക്കുന്നത്. ക്ലീനർമാർ ബസ്സിന്റെ ഡോറിനടിച്ച് ശബ്ദമുണ്ടാക്കി എത്ര വാഹനക്കുരുക്കുള്ള റോഡിലായാലും ബസ്സുകൾ കടത്തിക്കൊണ്ടു പോകും. ഇത് പലപ്പോഴും ഇരുചക്ര വാഹന യാത്രികരെയും മറ്റും പലതവണ അപകടത്തിലാക്കിയിട്ടുണ്ട്. ബസ്സുകളിൽ എയർഹോൺ പാടില്ലെന്ന കർശന നിർദ്ദേശമുണ്ടെങ്കിലും പല ബസ്സുകളും ഇത് ഉപയോഗിച്ചാണ് ഓടുന്നത്. അപകട മരണങ്ങളും ബസ്സിൽ നിന്ന് വിദ്യാർത്ഥികളടക്കമുള്ളവർ തെറിച്ചു വീഴുന്നതും പതിവായതോടെ ഡോർ അടയ്ക്കാതെ സർവീസ് നടത്താൻ പാടില്ലെന്ന ഉത്തരവ് ഉണ്ടെങ്കിലും ഭൂരിഭാഗം ബസ്സുകളും വാതിൽ അടയ്ക്കാതെയാണ് സർവീസ് നടത്തുന്നത്. പരാതിപ്പെട്ടാലും അധികൃതർ വിഷയത്തിൽ ഇടപെടാത്തതാണ് അമിതവേഗവും അപകടവും വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. PNA കരീം മെമ്മോറിയൽ സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കുമാരമംഗലം MKNM സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് PAജീം അധ്യക്ഷത വഹിച്ചു. PNA കരീം മെമ്മോറിയൽ ഇടുക്കി ജില്ലാ സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കുമാരമംഗലം MKNM സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് PAജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന താരങ്ങളായ അജിത് കൃഷ്ണൻ, മുഹമ്മദ് സുഹൈൽ, ബോബൻ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. റഫീഖ് പള്ളത്തുപറമ്പിൽ സ്വാഗതവും ഷൈൻ പിയർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കുമാരമംഗലം. അമരങ്കാവിലെ ദേവി ഭാഗവത നവാഹം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. 15 സംഘടിപ്പിച്ച കുമാരി പൂജയിൽ നിരവധി പെൺകുട്ടികൾ പങ്കെടുത്തു. ഇന്ന് നടത്തിയ ദുർഗാ പരമേശ്വരി പൂജയിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. 21 വൈകിട്ട് നടക്കുന്ന പാരിസ്ഥിതിക പഠന ബോധവൽക്കരണ സെമിനാർ ഗാന്ധിയനും പരിസ്ഥിതി പ്രവർത്തകരുമായ ശ്രീമൻ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അമരങ്കാവിലെ ദേവി ഭാഗവത നവാഹം. 20 മൃത്യുഞ്ജയ ഹോമവും മഹാകാളി ഹോമവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. 21 വൈകിട്ട് നടക്കുന്ന പാരിസ്ഥിതിക പഠന ബോധവൽക്കരണ സെമിനാർ ഗാന്ധിയനും പരിസ്ഥിതി പ്രവർത്തകനുമായ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ NC ഇന്ദുചൂടൻ മുഖ്യപ്രഭാഷണം നടത്തും. അമരങ്കാവിന്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പക്ഷി നിരീക്ഷകനായ KN കൗസ്തുഭ് പഠന ക്ലാസ് നയിക്കും. 22 സമാപന ദിവസം രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രകുളത്തിൽ ആറാട്ടും. 23 രാവിലെ 10:30 മുതൽ 12:30 വരെ ആരോഗ്യ സംരക്ഷണത്തിൽ ആരോഗ്യ ആയുർവേദത്തിന്റെയും ഭക്ഷണക്രമത്തിന്റെയും പ്രസക്തി എന്ന വിഷയത്തിൽ പ്രമുഖ ഡോക്ടർമാർ നയിക്കുന്ന സെമിനാർ നടക്കും. അപ്പൊ അങ്ങനെ ആണെങ്കിലും വളരെ ബൃഹത്തായത് എന്തിനാ ഒരു കിലോ പറഞ്ഞത് വീണ്ടും പറയണേ? ഒരു തവണ പറഞ്ഞാൽ പോരെ, സംശയിക്കൊന്നും വേണ്ട. അങ്ങനെ സംശയിക്കുകയാണെന്ന് വെച്ചാൽ അവരോട് ഒന്നേ പറയാനുള്ളൂ, എന്തിനാ കുറെ ഉരുളണേ? ഒരു ഉരുളം ഉണ്ടാകുമല്ലേ? ഒരു തവണ കഴിച്ചാൽ ആദ്യം തന്നെയല്ലേ വീണ്ടും കഴിക്കണേ? അതേ കൂട്ടാനാണ്, അതേ ചോറാണ്, എന്തിനാ വീണ്ടും കഴിക്കണേ? എന്തിനാ വിശപ്പ് മാറാറില്ലേ?
അപ്പൊ എന്തിനാ ഒരു തവണ പറഞ്ഞത് വീണ്ടും പറയണത് അത് മനസ്സിലാവാൻ അത്രയും നീ പറയുള്ളൂ ഈ കഥയല്ലേ ഇയാൾ ഇന്നലെ പറഞ്ഞത് ഇയാൾക്ക് വേറെ ഒന്നും പറയാനില്ലേ കഴിഞ്ഞ നവാഹത്തിന് വന്നപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ സപ്താഹത്തിന് വന്നപ്പോൾ ഇത് ഇന്നേ പറഞ്ഞേ ഇയാൾക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടെ അങ്ങനെ തോന്നിയത് പറയാനല്ല വന്നിരിക്കുന്നത് ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ അവിടെ പറയേണ്ടത് എന്താ ഭാഗവത പറയേണ്ടത് ശിവപുരാണം എന്ന് പറഞ്ഞാൽ അവിടെ പറയേണ്ടത് എന്താ ശിവപുരാണം പറയണം ദേവി ഭാഗവത നവാഹയജ്ഞം എന്ന് പറഞ്ഞാൽ അവിടെ പറയേണ്ടത് എന്താ ദേവി ഭാഗവതത്തിൽ വേദവ്യാസൻ എന്ത് പറഞ്ഞു അതാണ് പറയേണ്ടത് അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് യാതൊരു പ്രയോജനമില്ല അപ്പോൾ കഥകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് ഒരു തവണ ആ കഥ പറഞ്ഞിട്ടും പാരായണം ചെയ്തിട്ടും പ്രഭാഷണം ചെയ്തില്ലെങ്കിൽ അടുത്ത അവസരത്തിൽ വീണ്ടും പറയാം. വാഗമൺ മലനാട് സഹകരണ ബാങ്കിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കളെ സി പി എം പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് വാളാർഡി വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധ യോഗം എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഉദയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. വാഗമണ്ണിൽ ഞായറാഴ്ച നടന്ന മലനാട് ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനിടയിൽ കള്ളവോട്ട് ചെയ്തുവെന്നാരോപിച്ചുകൊണ്ട് ഇരു വിഭാഗങ്ങളിലും തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. വീണ്ടും ഇതേ ചൊല്ലി വാക്കുതർക്കത്തിനിടയിൽ സി പി എം പ്രവർത്തകർ യു ഡി എഫ് നേതാക്കൾക്ക് നേരെ കല്ലേറ് നടത്തി. കല്ലേറിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആന്റണി ആലഞ്ചേരി, ഡി സി സി ഭാരവാഹികളായ ഷാജി പൈനടത്ത്, ആർ ഗണേശൻ, സേവാദാൾ ഉപ്പുതറ മണ്ഡലം ചെയർമാൻ പാറയ്ക്കൽ സിജോ, പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ ചിലർ കോട്ടയം മെഡിക്കൽ കോളേജ്, കോട്ടയം കാരിത്താസ്, കട്ടപ്പന സെന്റ് ജോൺസ് എന്നീ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ആന്റണി ആലഞ്ചേരിയുടെ തലയ്ക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ കാരിത്താസ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കല്ലറിൽ പോലീസിനും തലയ്ക്ക് പരിക്ക് പറ്റി. തുടർന്ന് പോലീസ് ലാത്തിവീശി. ഇതിൽ നിരവധി സി പി എം പ്രവർത്തകർക്കും പരിക്കേറ്റു. യു ഡി എഫ് നേതാക്കളെ ആക്രമിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ടൗൺ ചുറ്റിയുള്ള പ്രതിഷേധ പ്രകടനം തിരികെ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഉദയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ടി എച്ച് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ്, പി എൻ അബ്ദുൾ അസീസ്, പി നളിനാക്ഷൻ, കെ എസ് സിത്തിക്, പി ടി വർഗീസ്, സെബാസ്റ്റ്യൻ ബത്യാല, ഷാൻ, കബീർ താന്നിമൂട്ടിൽ, കെ കെ ഗോപി, വി സി ബാബു, ബാബു ആൻഡപ്പൻ, നജീബ് തേക്കിൻകാട്ടിൽ, പ്രിയങ്ക മഹേഷ്, വനിതാ മുരുകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ വിവിധ തരത്തിലുള്ള നൂറുകണക്കിന് ഭക്ഷ്യ വിഭവങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നിർവഹിച്ചു. എസ് എം സി ചെയർപേഴ്സൺ നഷ്മ റഹീം അധ്യക്ഷത വഹിച്ചു. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ വിവിധ തരത്തിലുള്ള നൂറുകണക്കിന് ഭക്ഷ്യവിഭവങ്ങൾ പ്രദർശിപ്പിച്ചു. ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും രുചിച്ചിട്ടില്ലാത്തതുമായ ഭക്ഷ്യവിഭവങ്ങൾ കൺമുൻപിൽ നിറഞ്ഞപ്പോൾ കുട്ടികൾക്കത് പുത്തൻ അനുഭവമായി മാറി. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും അധ്യാപകരും ഭക്ഷ്യമേളയുടെ ഭാഗമായി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നിർവഹിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മമാര് ഇത്രയും കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ വീട്ടിൽ നിന്ന്
ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ വെള്ളുവഴി സ്കൂളിലെ കുട്ടികൾക്ക് ഇന്ന് കാഴ്ച വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അവർക്കൊരു പുതിയ അനുഭവം കൂടിയാണ്. SMC ചെയർപേഴ്സൺ നജ്മ റഹീം അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഷാൻമോൻ EA, MBTA പ്രസിഡന്റ് അൻസി ജലാൽ എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ സ്വാഗതവും ബിന്ദുമോൾ BS നന്ദിയും പറഞ്ഞു. അധ്യാപകരായ ആതിര AG, ആതിര എസ് നായർ, ഐഷ PP, സ്വപ്ന PP, ഹിമ എസ് നായർ, ഷെബിന എന്നിവർ നേതൃത്വം നൽകി. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പിടിയിലമർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിഷരഹിത നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഭക്ഷ്യമേള ഉപകരിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂനിയമ ഭേദഗതി ബിൽ പാസാക്കിയ LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ വിജയ സന്ദേശയാത്ര 19 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദിവാസി പിന്നോക്ക മേഖലയായ ഇടുക്കി പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരായി BJPയുടെ നേതൃത്വത്തിൽ സഹകരണ അദാലത്ത് നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരത്തിലെ ബസ്സുകളുടെ അമിതവേഗം മൂലം അപകടം തുടർക്കഥയായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. റോഡിന് നടുവിലൂടെ ഓടിവന്ന തെരുവനായ ഇടിച്ചതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് കാഞ്ഞിരമറ്റം സ്വദേശി സന്തോഷ് ബേക്കറിക്ക് സാരമായി പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.